കഥയിലുണ്ട് കാര്യം. ഒരിക്കൽ ഒരാൾ രാവിലെ കടൽ തീരത്ത് പ്രഭാത സവാരിക്ക് ഇറങ്ങിയതായിരുന്നു. നല്ല കടൽ കാറ്റും തിരമാലകളുടെ ശബ്ദവും മതിയാവോളം ശുദ്ധവായും ഒക്കെ ആസ്വദിച്ച് അദ്ദേഹം ഇങ്ങനെ കടൽ തീരത്ത് കൂടി നടക്കുകയാണ്. കുറച്ചു ദൂരം നടന്നു ചെന്നപ്പോൾ ഒരു കുട്ടി കടൽ തീരത്ത് നിന്ന് എന്തോ ചെയ്യുന്നു. രാവിലെ സമയമാണ്, എന്തായിരിക്കാം ഈ കുട്ടി കടൽ തീരത്ത് രാവിലെ ചെയ്യുന്നത്, അദ്ദേഹം ചിന്തിച്ചു. കുറച്ചു നേരം അവിടെ നിന്ന് ഈ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിച്ചു. അപ്പോൾ ഈ കുട്ടി തറയിൽ നിന്നും എന്തോ ഒരു സാധനം എടുത്തിട്ട് അത് കടലിലേക്ക് വലിച്ചെറിയുകയാണ്. അദ്ദേഹം ആലോചിച്ചു, എന്താണ് ഇവൻ ഇത്ര രാവിലെ കടലിലേക്ക് എറിയുന്നത്, ഒന്ന് നോക്കണമല്ലോ. അങ്ങനെ അദ്ദേഹം പതുക്കെ നടന്ന് ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴദ്ദേഹം കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, തിരമാലകളിൽ പെട്ട് ഒരുപാട് നക്ഷത്ര മത്സ്യങ്ങൾ, സ്റ്റാർ ഫിഷ്, ആ കരയിൽ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി തറയിൽ നിന്നും ചില നക്ഷത്ര മത്സ്യങ്ങളെ കയ്യിലെടുക്കും, എന്നിട്ട് അതിനെ കടലിലേക്ക് തിരിച്ച് എറിയുകയാണ്, അതായത് കടലിലേക്ക് തിരിച്ച് അതിനെ വിടുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ കുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല വെയിലാവും, വെയിലത്ത് കിടന്നാൽ ഇത് ചത്തുപോകും, അതുകൊണ്ട് ഞാൻ ഇതിനെ വെയിൽ വരുന്നതിന് മുമ്പ് തിരിച്ച് കടലിലേക്ക് അയക്കുകയാണ്, അപ്പോൾ അതിന് കുറേ കാലം കൂടി ജീവിക്കാൻ പറ്റുമല്ലോ. അദ്ദേഹം ചിരിച്ചുകൊണ്ട് കുട്ടിയോട് ചോദിച്ചു, ഈ ബീച്ചിൻ്റെ തന്നെ പല ഭാഗത്ത് ആയിരത്തിലധികം നക്ഷത്ര മത്സ്യങ്ങൾ ഇതുപോലെ കരയ്ക്ക് വന്ന് അടിഞ്ഞിട്ടുണ്ട്, ഇതിനെ എല്ലാം തിരിച്ച് കടലിലേക്ക് വിടാനായിട്ട് നിനക്ക് പറ്റുമോ? അപ്പോൾ നീ എന്തിനാ വെറുതെ ഈ സമയം കളയുന്നേ? ആ കുട്ടി വീണ്ടും കുനിഞ്ഞ് ഒരു നക്ഷത്ര മത്സ്യത്തെ കൂടി കയ്യിലെടുത്തു, എന്നിട്ട് പറഞ്ഞു, ഈ ബീച്ചിലുള്ള എല്ലാ മത്സ്യങ്ങളുടെയും ജീവിതത്തിൽ എനിക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷേ ഈ ഒരെണ്ണത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് പറ്റും. ഞാനിതിനെ തിരിച്ച് കടലിലേക്ക് വിട്ടുകഴിഞ്ഞാൽ കുറേ കാലം കൂടി ഇത് ആയുസോടുകൂടി ഇരിക്കും. ഈ ഒരെണ്ണത്തിൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഇത് കേട്ടതും അദ്ദേഹം ആ കുട്ടിയുടെ തോളത്ത് തട്ടിയിട്ട് കുനിഞ്ഞ് ഒരു മത്സ്യത്തെ എടുത്ത് ആ നക്ഷത്ര മത്സ്യത്തെ കടലിലേക്ക് എറിഞ്ഞു. രണ്ടുപേരും ചിരിച്ചു. നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യം ഇല്ല. നമുക്ക് ചെറിയ നന്മകൾ ചെയ്യാൻ കിട്ടുന്ന അവസരം ഉപയോഗിക്കുകയാണെങ്കിൽ ആ ചെറിയ നന്മകളെല്ലാം ചേർന്ന് വലിയ കാര്യങ്ങളായി മാറും.